ആയിരം കൊക്കുകളെ സ്വപ്നം കണ്ട സടാക്കോ. മനസ്സിലുള്ള ആഗ്രഹങ്ങൾ നിറവേറ്റാൻ ആയിരം കടലാസ് കൊക്കുകളെ ഉണ്ടാക്കിയാൽ മതിയെന്നാണ് ജപ്പാൻകാരുടെ വിശ്വാസം. രക്താർബുദത്തെ തോൽപ്പിക്കാൻ ആയിരം കൊറ്റികളെ നിർമ്മിക്കാനായിരുന്നു 13 വയസ്സുകാരി സടാക്കോയുടെ ശ്രമം. 644 കടലാസ് കൊറ്റികൾ തികച്ചപ്പോഴേക്കും മരണം അവളെ വന്നു വിളിച്ചു. ഇന്നല്ല, 1955 ഒക്ടോബർ 25. സടാക്കോക്ക് വേണ്ടി അവളുടെ സുഹൃത്തുക്കൾ 1000 കൊറ്റികളെ തികച്ചു, അവളുടെ ശരീരത്തിനൊപ്പം അടക്കം ചെയ്തു. പിന്നീട് ലോകം അവളെ കുറിച്ചെന്ന പോലെ അവളുടെ കൊറ്റികളെ ഓർത്ത് വിതുമ്പി. കാരണം ലോകത്തിന് ആകെയും ഒരു പാഠമായിരുന്നു അവളുടെ ജീവിതം. ജപ്പാനിലെ ഹിരോഷിമയിൽ അമേരിക്ക വീഴ്ത്തിയ അണുബോംബാണ് സടാക്കോ സസാക്കി എന്ന കൊച്ചു പെൺകുട്ടിക്ക് ലുക്കീമിയ അസുഖം നൽകിയത്. സ്വന്തം ജനനവും മരണവും അവളല്ല തീരുമാനിച്ചത്, പക്ഷേ അവളുടെ വിധി യുദ്ധക്കൊതിയന്മാരായ രാഷ്ട്രങ്ങൾ തീരുമാനിച്ചു. ജനുവരി 7 അവളുടെ പിറന്നാളാണ്. 1943 സടാക്കോ ജനിച്ചത്. അവൾ കുഞ്ഞായിരുന്ന കാലത്ത് ഹിരോഷിമയിൽ അണുബോംബ് വീണു. അത് അവൾ അതിജീവിച്ചു. 1954 അവളുടെ ശരീരത്തിൽ മാറ്റങ്ങൾ കണ്ടു തുടങ്ങി. അസുഖം അവളിലേക്ക് പടർന്നു. സടാക്കോ മറ്റൊരു ഹിബാകുഷയായി. അണുബോംബ് വിതച്ച രോഗങ്ങളിലും ദുരന്തങ്ങളിലും അകപ്പെട്ടവരെ ജപ്പാൻ ജനത വിളിച്ച പേരാണ് ഹിബാകുഷ. അസുഖം മൂർച്ഛിച്ച് ആശുപത്രി കിടക്കയിൽ എത്തിയപ്പോഴാണ് അവളോട് കൂട്ടുകാർ കടലാസ് കൊറ്റികളെ കുറിച്ച് പറഞ്ഞത്. കിടക്കയിൽ വച്ച് അവൾ കൊറ്റികളെ നിർമ്മിച്ചു. കടലാസുകൾ തികയാതെ വന്നപ്പോൾ കൂട്ടുകാർ സഹായിച്ചു. ജീവിക്കാനുള്ള കൊതിയായിരുന്നു അവൾക്ക് കൊറ്റികൾ. കൊക്കുകളുടെ എണ്ണം 644 തികഞ്ഞ ദിവസം 12 വയസ്സിൽ അവൾ ലോകത്തോട് വിട പറഞ്ഞു. 2 ലോക മഹായുദ്ധം കണ്ട ഏറ്റവും പൈശാചികമായ അണുബോംബ് വർഷം കവർന്നെടുത്ത മറ്റൊരു ജീവൻ കൂടെയാണ് സടാക്കോ സസാക്കി എന്ന പേര്.